നമസ്കാരം. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് കേട്ടിട്ടില്ലേ? ഈ 118 എ പോലീസ് വകുപ്പ് കൂട്ടിച്ചേർക്കലും കിഴിക്കലും തലകുത്തി മറിയലും പല പല സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടു. മാധ്യമ മാരണ നിയമം എന്നാണ് ഇതിന് പേരിട്ടത്. അതുപോലെ തന്നെ വളരെ വിഖ്യാതരായ ഇടതുപക്ഷ സൈദ്ധാന്തികന്മാർ ഭാസ്വരേന്ദ്രബാബുവിനെ മാത്രം കണ്ടില്ല കേട്ടോ, ബാക്കി എല്ലാവരും തന്നെ ഇതിലെ വളരെ കാര്യമായി പ്രതികരിച്ചു. ഡോക്ടർ ആസാദ്, അതുപോലെ തന്നെ സച്ചിദാനന്ദൻ തുടങ്ങിയ സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാരൊക്കെ വളരെ ശക്തമായി പ്രതികരിച്ചു. പിറ്റേ ദിവസം തന്നെ എല്ലാം പെട്ടി മടക്കി പോവുകയും ചെയ്തു. ഗവർണറോട് പോയി പറഞ്ഞു എങ്ങനെങ്കിലും ഈ ഓർഡിനൻസ് ഒന്ന് പിൻവലിച്ചു തരണം. ഗവർണർ ഒന്നും നോക്കാതെ ഒപ്പിട്ട് കൊടുത്ത് ഇതങ്ങോട്ട് തള്ളിവിട്ടതാണ് എന്ന് പറയപ്പെടുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയപ്പെടുന്നുണ്ട്, പക്ഷേ നമുക്കറിയില്ല. പക്ഷേ ഈ ഓർഡിനൻസിന് പിന്നിൽ എന്താണ്? ഇഷ്ടംപോലെ ഉപദേശകരുണ്ട് മുഖ്യമന്ത്രിക്ക്. ഏതെങ്കിലും ഒരു ഉപദേശകൻ പറഞ്ഞു കൊടുത്ത കാര്യമാണോ ഇതിലൂടെയൊക്കെ കൊണ്ടുവന്നത് എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും ഉപദേശകന്മാർ ഉണ്ട്. ഉപദേശകന്മാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. മാധ്യമ മാരണ നിയമത്തിൻ്റെ പേരിലുണ്ടായ ചരിത്രം കുറിച്ച നാണക്കേടിൽ തലയൂരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇതാ ഉപദേഷ്ടാക്കളെ കുറ്റം പറയുകയാണ്, കുറ്റം ചാരുകയാണ് എന്നാണ് പൊതുവെ സംസാരം. നമുക്കറിയില്ല, എന്തായാലും നോക്കാം. പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയ്ക്കും ഡൽഹിയിലെ കേരളവുമായി പുലബന്ധം പോലുമില്ലാത്ത ചില നിയമവിദഗ്ധർക്കും പറ്റിയ കൈപ്പിഴയാണ് മാധ്യമ മാരണ നിയമത്തിന് കാരണമെന്നാണ് മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ഈ വിശദീകരണം അത്ര നിർദോഷമല്ല എന്നാണ് തോന്നുന്നത്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട നിയമനിർമ്മാണം ഇത്രയ്ക്ക് അശ്രദ്ധമായിട്ടാണോ കൈകാര്യം ചെയ്തത് എന്നാണ് ഉയരുന്ന ഒരു സാധാരണ ചോദ്യം. നമ്മൾ എല്ലാവരും ചോദിക്കും, കൊച്ചുകുട്ടികൾ പോലും ചോദിക്കും ഇല്ലേ, ഇത്രയും വലിയൊരു സംഭവ വികാസത്തെ ഇത്ര ലാഘവത്തോടെയാണോ കൈകാര്യം ചെയ്തത്, വളരെ തൃണവദ്ഗണിച്ചാണോ കൈകാര്യം ചെയ്തത്. നിയമം പോലീസ് ഉപദേഷ്ടാവും നിയമവിദഗ്ധരും തയ്യാറാക്കുക, ഒന്ന് വായിച്ചു പോലും നോക്കാതെ മുഖ്യമന്ത്രി ഒപ്പിടുക, ജനങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെയാണ് നിയമം പിറവിയെടുത്തതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും അറിയുന്നില്ലെന്നും ഒരു കോക്കസാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പറയേണ്ടി വരും. തീർച്ചയായും പറയേണ്ടി വരും, കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിൽ പ്രതിയായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മുഖ്യമന്ത്രി മഠേനാണെന്നും താനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞ കാര്യമൊക്കെ നേരത്തെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് നമ്മൾ കേട്ടതാണ്. എന്തായാലും അദ്ദേഹമാണ് പറഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ തനിക്കും പാർട്ടിയിലെ ഉന്നതർക്കും നേതാക്കളുടെ അടുത്ത ബന്ധുക്കൾക്കുമെതിരെ നിരന്തരം വാർത്തകൾ വരികയും തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കരുതിക്കൂട്ടി കൊണ്ടുവന്നതാണ് ഈ നിയമം എന്ന് കരുതേണ്ടി വരും. ഇതിനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ടാണ് ഇത് മുന്നണിയിലും പാർട്ടിയിലും ഒന്നും ചർച്ച ചെയ്യാത്തത് എന്നും പറയപ്പെടുന്നു. സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ വിഷയങ്ങളിൽ താനൊന്നും അറിഞ്ഞില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ മറുപടി പറഞ്ഞത്. നമ്മളെല്ലാവരും അത് കേട്ടതാണ്. തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും കൂട്ടാളികളും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വർണ്ണക്കടത്തിൻ്റെയും കോടികളുടെ അഴിമതിയുടെയും കേന്ദ്രമാക്കി മാറ്റിയതും ഇത്തരത്തിൽ സകല ഉടായ്പും ഇവിടെ നടന്നതുമൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ അല്ലെങ്കിൽ വെള്ളം തൊടാതെ തൊണ്ടയിലൂടെ വിഴുങ്ങാൻ അല്പം പ്രയാസമാണ്. മാധ്യമ മാരണ നിയമം നിർമ്മിച്ചതിൻ്റെ ഉത്തരവാദിത്വം മറ്റാരുടെയെങ്കിലും തലയിലിട്ട് മുഖ്യമന്ത്രിക്ക് കൈകഴുകാൻ ആകില്ല എന്നുള്ള കാര്യം സുവ്യക്തം. ഇതിപ്പോൾ ഉപദേശകന്മാർ പറഞ്ഞു, പക്ഷേ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. രമൺ ശ്രീവാസ്തവ പറഞ്ഞാലും ഏതൊരു നിയമവിദഗ്ധർ പറഞ്ഞാലും എന്തൊക്കെ സംഭവങ്ങൾ ഇതിനകത്തുണ്ടായാലും മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും ഉത്തരവാദിത്വം ഏൽക്കേണ്ടത്. പണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഒപ്പിൻ്റെ കാര്യം വന്നപ്പോൾ മുഖ്യമന്ത്രി വിദേശത്തിരുന്ന് ഒപ്പിട്ടോ എന്ന് ഇവിടെ സന്ദീപ് വാര്യർ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഞാൻ ഡിജിറ്റൽ ഒപ്പിട്ടു, ആ ഒപ്പിട്ടു, ഈ ഒപ്പിട്ടു എന്നൊക്കെയാണ്. മുഖ്യമന്ത്രിയുടെ ഒപ്പാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി തന്നെയാണ് ഉത്തരം പറയേണ്ടത്. മുഖ്യമന്ത്രി ഇടപെട്ട് പാസാക്കിയ ഒരു അമെൻമെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കലാണെങ്കിൽ നിയമ ഭേദഗതിയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അല്ലാതെ ഉപദേശകന്മാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ തലയിൽ കെട്ടിവെച്ച് അറിവില്ലാത്ത നിയമവിദഗ്ധരുടെ, അതായത് ഡൽഹിയിൽ നമുക്ക് ആർക്കും അറിയില്ല അവരെയൊന്നും, അങ്ങനെയുള്ള നിയമവിദഗ്ധരുടെയൊക്കെ തലയിൽ കെട്ടിവെച്ച് അങ്ങനെ അങ്ങ് എളുപ്പം ഊരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിയമം പിൻവലിച്ചിരിക്കുന്നു, ഓർഡിനൻസ് പിൻവലിക്കാൻ ഗവർണർക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നു. എന്തായാലും മാധ്യമ മാരണ നിയമം ഇനി വരില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിനിയും കൊണ്ടുവരാനുള്ള സാധ്യത പ്രമുഖ നിയമവിദഗ്ധനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ തള്ളിക്കളയുന്നില്ല. അദ്ദേഹം ഒരു സംഭാഷണത്തിൽ പറയുന്നത് കേട്ടു, അതായത് ഇപ്പോൾ ഒരു നിയമമാക്കി നിയമസഭയിലിട്ട്, നിയമസഭ അടിയന്തരമായി വേണമെങ്കിൽ കൂടി നിയമസഭയിലിട്ട് ഇത് നിയമമായി പാസ്സാക്കി എടുക്കാനുള്ള ശ്രമം 6 മാസത്തിനകം, അതായത് എത്രയും പെട്ടെന്ന് ഇത് പാസ്സാക്കി എടുക്കാനുള്ള ശ്രമം, ഈ സർക്കാർ വീഴുന്നതിന് മുൻപ് അത് പാസ്സാക്കി എടുക്കാനുള്ള ശ്രമം നടത്തും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നറിയുന്നു. എന്തൊക്കെയായാലും ഇത് ഇവിടെ ജനങ്ങൾക്ക് എതിരായ നിയമമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. അതിൻ്റെ ഉത്തരവാദിത്വം എന്തായാലും അത് മുഖ്യമന്ത്രിക്ക് തന്നെ ആയിരുന്നു, അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.